കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അല്ല, ഇതെന്ത് സമ്മാന വാങ്ങി തന്നത്? ഞാനൊന്ന് നോക്കട്ടെ. ആഹാ, സാരിയോ? കൊള്ളാലോ. നീ കാണിക്കുന്ന വളരെ ചീപ്പ. ജ്യോതി, നീ എന്താ ഈ കാണിക്കുന്നത്? അതാ കൊടുക്ക, കൊടുക്കാൻ. സോറി മോളെ. സാരല്ലമ്മേ. ജ്യോതി, ഇവളാരാന്നറിയോ നിനക്ക്? സുപ്രിയയുടെ കൂടപ്പറപ്പ. എന്ത് വാങ്ങിക്കൊടുക്കാനും അവന് അവകാശമുണ്ട്, കടമയുണ്ട്. അമ്മേ, അതൊന്നും പറഞ്ഞാൽ ഇവിടെപ്പോ ഉള്ളവർക്ക് മനസ്സിലാവില്ല. വേണ്ട, ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒരു വഴക്ക് വേണ്ട. മോളെ, സുപ്രിയയ്ക്ക് പകരം നീ വന്നു ശരിയാ. സുപ്രിയയെ ഞങ്ങളാരും ഓർക്കാറില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാ. പക്ഷേ സുപ്രിയ ഞങ്ങളുടെ ആരുടെയും മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല. അമരാവതിയിലെ കുടുംബാംഗം തന്നെയാ ഇവളും. അന്നും ഇന്നും എന്നും അത് നീ മറക്കരുത്. ആവശ്യത്തിന് കിട്ടി അല്ലേ? പിന്നെ ആ സന്തോഷം മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന കണ്ടില്ലേ? ഹരിപ്രിയേനെ തിരിച്ചു പോകുന്നില്ലെന്നാ പറഞ്ഞു കേട്ടത്. അങ്ങനെ ചിലരിവിടെ നിർബന്ധിച്ചു എന്നുള്ള വാർത്തയൊക്കെ ഞാനും കേട്ടായിരുന്നു കേട്ടോ. എന്നെ ഒഴിവാക്കി പകരം എന്റെ സ്ഥാനത്ത് ഹരിപ്രിയ കൊണ്ടുവയ്ക്കാന്ന് അങ്ങനെ ആരും മനക്കോട്ട കെട്ടാൻ നിൽക്കണ്ട. മനക്കോട്ടയ്ക്ക് അധികം ആയുസില്ല. ഇനി ഈ ആയുസിൽ ഹിറ്റ്ലറിന് ഒരു ഭാര്യ ഉണ്ടാവും, അത് ഈ ജ്യോതി മാത്രമായിരിക്കും. ആണോടി മോളെ, എന്നിട്ട് നിങ്ങൾ ആശുപത്രി പോയോ? എന്റെ ദേവി. സുദേട്ടാ, സുദേട്ടാ, ഒന്നിങ്ങി വന്നേ സുദേട്ടാ. ആണോ? ആ, എന്നാ പിന്നെ ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ഞാൻ അച്ഛനോട് ഇപ്പൊ തന്നെ പറയാം. ആ ശരി ശരി, സൂക്ഷിക്കണേ മോളെ. എന്നാ ശരി. സുദേട്ടാ, എന്താ? എത്ര നേരമായിട്ട് വിളിക്കുന്നു. നീ എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്? നിങ്ങളെ ഒരു മുത്തശ്ശനാവാൻ പോകുന്നു. നമ്മുടെ മോൾക്ക് വിശേഷം ഉണ്ടെന്ന്. അല്ല, പ്രിയമോൾക്കാ. പ്രിയ എപ്പ വിളിച്ചത്? രാവിലെ ഒന്ന് രണ്ട് തവണ അവള് ഛർദിച്ചു. ഒരു സംശയം തോന്നി, ആശുപത്രി പോയി പരിശോധിച്ചപ്പോഴാ കാര്യം പിടികിട്ടിയത്. നമ്മളും മുത്തശ്ശനും മുത്തശ്ശിയും ആവാൻ പോവാ. കുടുംബത്തൊരു കുഞ്ഞുണ്ടാവുന്നതിന്റെ ഒരു സന്തോഷം വേറെ തന്നെ. നീ പറഞ്ഞപ്പോ ഞാൻ കരുതി ജ്യോതി മോൾക്കാണെന്ന. അതെന്താ, പ്രിയക്ക് ആദ്യം കുഞ്ഞുണ്ടാവുന്നത് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലേ? എടീ, പ്രിയമോൾക്കായാലും ജ്യോതി മോൾക്കായാലും ഒരു കുഞ്ഞുണ്ടാവുന്നത് നമുക്കൊരുപോലല്ലേ? എന്നാലും മൂത്തത് അവളല്ലേ, ഞാൻ അതോർത്തൊന്ന് പറഞ്ഞതാ. അതിപ്പം ദൈവം ആർക്കാദ്യം കൊടുക്കുമെന്ന് നമുക്കെങ്ങനെ അറിയാം? അശലതേ, ഇത് നമുക്കൊന്ന് ആഘോഷിക്കണം. എല്ലാരും വിളിക്കണം. ഞാൻ ആദ്യം ജ്യോതി മോളെ വിളിച്ച് വിവരം ഒന്ന് പറയട്ടെ. പിന്നെ അല്ല, അത് അവൾക്ക് വലിയ സന്തോഷമായിരിക്കും. അതെ, ആ പത്മാവതി അമ്മയും കൂടെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണേ. വിളിക്കാം. ഹലോ സുധാരന്നാരെ, എന്തുണ്ട് വിശേഷം? സുഖാണോ? സത്യമാണ് സുധാരന്നാരെ? മരിറ്റിൽ കണ്ണാ, ഇവിടെ ഞാൻ എത്ര നാളായി ആഗ്രഹിക്കുന്നതാണെന്ന് അറിയോ?
ഓ, അവിടെ എങ്ങനെ സംഭവിച്ചല്ലോ. എന്നാ ഞാനിത് എല്ലാരോടൊന്ന് പറയട്ടെ കേട്ടോ. ആ ശരി എന്നാ. നിന്റെ അച്ഛനാ ഇപ്പൊ വിളിച്ചത്. ഒരു സന്തോഷ വാർത്തയുണ്ട്, നിന്റെ അനിയത്തിയെ പ്രെഗ്നന്റാന്ന്. ആ അത് ഞാൻ അറിഞ്ഞായിരുന്നു. ഏ ആര് പറഞ്ഞു? എന്നെ പ്രിയ വിളിച്ച് പറഞ്ഞായിരുന്നു. എന്നിട്ടാണോ നീ ഹാപ്പി അല്ലാതെ ഇങ്ങനെ മുഖം പൊരിപ്പിച്ചോണ്ടിരിക്കുന്നത്? നല്ല ഹാപ്പി ഉണ്ടാവാനുള്ള കാര്യങ്ങളാണല്ലോ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നൊക്കെ. അവനാ ഹരിപ്രിയക്ക് ആ ഗിഫ്റ്റ് വാങ്ങി കൊടുത്തതാണോ നിന്റെ പ്രശ്നം? അതൊന്നും വലിയ കാര്യമാക്കി എടുക്കണ്ടെന്നേ. സുപ്രിയയുടെ സിസ്റ്റർ അവന്റെ സിസ്റ്റർ തന്നെയാ. അവൻ അവക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി കൊടുത്തു എന്ന് വെച്ച് നീ ഇത്ര ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ആരും ആഹാരം കഴിക്കാൻ വരുന്നില്ലേ? അതെ, സരോവരത്തിലെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. സരോവരത്തിലെ വൈകിട്ടൊരു പാർട്ടിയുണ്ട്. പാർട്ടിയോ? മനസ്സിലായില്ലേ? ഇവിടെ അനിയത്തി എല്ലാവരും സരോവരത്തിൽ എത്തണമെന്നും പറഞ്ഞു. ഞങ്ങൾ എപ്പോഴും റെഡിയാ. എന്നാ വാ നമുക്ക് ഭക്ഷണം കഴിക്കാം. ശരി അമ്മ. ഗേൾസ്, എനിക്കൊരു മാറ്റം ഡിസ്കസ് ചെയ്യാനുണ്ട്. പണ്ട് ഞാനൊരു ഓഫർ പറഞ്ഞിരുന്നു, നിങ്ങൾ ആരും അത് ഇതുവരെ കാര്യമായിട്ട് എടുത്തിട്ടില്ല. പക്ഷേ ജോജിന് അനിയത്തി പണി പറ്റിച്ചു, അവളെ മദറാകാൻ പോവുക. ആ ഈ മുറ്റത്തെ അഞ്ചാറ് കുഞ്ഞിക്കാലുകളെ റൺ ബേബി റണ്ണായിട്ട് ഓടി നടക്കണ്ടേ. അമ്മയ്ക്ക് ഇതല്ലാതെ വേറൊന്നും പറയാനില്ലേ? എനിക്കിനി എന്താ? ലൈഫിൽ നിങ്ങളെല്ലാം വന്നു, ഇനി ഇനി നിങ്ങൾ മക്കൾ വരണം, എനിക്കത്രേ ഉള്ളൂ. ആദ്യം ജനിക്കുന്ന കുഞ്ഞിനാ ഞാൻ ഈ ഓഫർ പറഞ്ഞിരിക്കുന്നേ. അമ്മയുടെ ഓഫർ എന്താ? അത് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഓ, നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഏ, പക്ഷേ ഓഫർ എന്താണെന്ന് കുഞ്ഞു ജനിക്കുമ്പോഴേ ഞാൻ പറയും. മൈ സൺ, ഈ ഓഫർ നിനക്കും ബാധകമാ. അതുകൂടി എടുത്തു വെച്ചോ. ഏട്ടാ, ഈ കറി എങ്ങനെയുണ്ടെന്ന് നോക്കി. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അതേ, ഹരിപ്രിയ മോൾ ഉണ്ടാക്കിയതാ. ഏട്ടന്റെ ഫേവറേറ്റ് കറിയാന്നാ പറഞ്ഞത്. വൗ, സൂപ്പർ! സുപ്രിയ ഉണ്ടാക്കുന്നവർ തന്നെയുണ്ടല്ലോ. ഈ കറി ഞാൻ ഉണ്ടാക്കിയതാ, ഇതെങ്ങനെയുണ്ടെന്ന് നോക്ക്. ഇതും സൂപ്പറാ, നല്ല ടേസ്റ്റ് ഉണ്ട്. എവിടെ നോക്കട്ടെ. സൂപ്പറാ. അതെ, ഇതൊന്നും അത്ര നല്ല ശീലമല്ല. മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിന്റെ പാത്രത്തിൽ കൈയിട്ട് വാരി കഴിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. അത് നിനക്കെന്താ? ഇവള് പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു.
സുപ്രിയ മോളോട് ഉള്ളപ്പോഴും ഇവളിങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അത് പണ്ടല്ലേ, ഇപ്പോ ഡി കെയുടെ ഭാര്യ ഞാനാ. എനിക്കതൊന്നും ഇഷ്ടമല്ല. മേലിൽ ഇതൊന്നും ആവർത്തിക്കരുത്. ഒരു വിളമ്പി കൊടുപ്പും അത് സന്തോഷത്തോടെ കഴിക്കാൻ ഒരു കുഷിനിക്കായിരുന്നു. ജ്യോതി, നിക്ക് ഭക്ഷണം കഴിക്കാതെ പോകുന്നത് ഫുഡല്ല. ഇവിടെ ഇപ്പൊ കഴിക്കാനും കഴിപ്പിക്കാനും ഒക്കെ കുറെ പേരുണ്ടല്ലോ. ഇവിടെ ഇപ്പൊ എന്റെ ആവശ്യമില്ല. ഓളെ, ഓളൊന്ന് കാര്യാക്കണ്ട കേട്ടോ, ഓള് കഴിക്ക. ഹലോ, എടോ, അവൻ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പായി. അതെന്താ? കൃത്യം ചെയ്തിരിക്കുന്നത് അവൻ തന്നെയാ. ഫിംഗർ പ്രിന്റ്സും സാഹചര്യ തെളിവുകളും അവനിലേക്ക് തന്നെയാ വിരൽ ചൂണ്ടുന്നത്. കുറ്റം അവൻ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അവൻ അയാളുടെ സന്തത സഹചാരിയും ഡ്രൈവറുമാണ്. അപ്പൊ കുപ്പി കാറിലെടുത്ത് വെക്കാം, മദ്യശാലയിൽ നിന്ന് കുപ്പി വാങ്ങാം, അങ്ങനെയൊക്കെ ഫിംഗർ പ്രിന്റ് വരാമല്ലോ. വരാം, പക്ഷേ ഇതങ്ങനെയല്ല. മദ്യത്തിൽ ചേർത്ത വിഷാംശത്തിന്റെ സാമ്പിള് കുപ്പിക്കടിയിൽ നിന്നും കിട്ടി. അവിടെയുള്ള ഫിംഗർ പ്രിന്റ്സും ജാവേദിന്റെ ആണെന്ന് ഫോറൻസിക് വിദഗ്ധരും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എന്നുവെച്ചാൽ മദ്യത്തിൽ വിഷം ചേർക്കുമ്പോഴോ ചേർത്തതിന് ശേഷമോ അവന്റെ കയ്യിൽ ആ വിഷം വീണിട്ടുണ്ട്. ആ കൈകൊണ്ട് ആ കുപ്പിയുടെ അടിഭാഗത്തിൽ പിടിച്ചു. അതവന് വിനയായി. ഒന്നുകൂടി കടുപ്പിച്ചാൽ അവൻ സമ്മതിക്കും അല്ലേ? സത്യം പറയാനുള്ള ചില ചില്ലറ പൊടികൈകളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അധിക സമയം അവന് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാക്സിമം ഒരു ദിവസം, അതിനകം അവൻ സത്യം പറഞ്ഞിരിക്കും. ആർക്കു വേണ്ടിയാണ് അവനത് ചെയ്തതെന്ന് വല്ല സൂചനയും? സൂചനയുണ്ട്, പക്ഷേ അത് ഇതുവരെ കൺഫേം ചെയ്ത് പറയാറായിട്ടില്ല. ഒരു കാര്യം ഉറപ്പാടു, അവന്റെ പിന്നിൽ ആളുണ്ട്. അവനെ കൊണ്ട് ഈ കൃത്യം ചെയ്യിപ്പിച്ച ബുദ്ധിമാനായ ഒരാൾ. അതെങ്ങനെ മനസ്സിലായി? സംഭവം നടക്കുന്നതിന്റെ തലേദിവസം അവന്റെ ബാങ്ക് അക്കൗണ്ടിൽ 300,000 രൂപയും സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം 200,000 രൂപയും അവൻ തന്നെ നിക്ഷേപിച്ചതിന് തെളിവുണ്ട്. അതിനർത്ഥം പിന്നിലുള്ളയാൾ വളരെ ബുദ്ധിപൂർവം അവന് ക്യാഷ് ഹാൻഡ് ഓവർ ചെയ്തു. ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്ത് സംശയം? അത് പറയാൻ തൽക്കാലം എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. എന്തായാലും അവൻ കുറ്റം സമ്മതിക്കും തന്നെയാ ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പൊ ശരി, ഞാൻ വിളിക്കാം. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സോറി, കേൾക്കാൻ താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞ പറ്റില്ല, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ടേ പറ്റൂ. എനിക്കിപ്പ സമയമില്ല. ഹിറ്റ്ലറെ, ഹിറ്റ്ലർ നിക്ക്, ഹിറ്റ്ലർ നിന്നേ. നിങ്ങൾ എന്താ ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കാത്തേ? ഞാൻ എങ്ങനെ വിശ്വസിക്കണം നിന്നെ? നിന്റെ ഇഷ്ടത്തിന് ഓരോ സമയത്ത് ഓരോന്ന് ചെയ്യും, പിന്നെ മാറ്റി പറയും. ഏതാണ് സത്യമെന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഞാൻ പറയുന്നത് വിശ്വസിക്കാത്ത ഒരാളെ ഞാൻ എന്തിനു വിശ്വസിക്കണം? അങ്ങനെ പറയരുത്. എനിക്ക് അബദ്ധം പറ്റിയതാ. നിങ്ങൾ എനിക്ക് വിശ്വാസമായിരുന്നു, 100% വിശ്വാസമായിരുന്നു. ഏത് പെണ്ണ് വിചാരിച്ചാലും നിങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. തമാശ പറയണോ നീ? ഇത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിട്ടാണോ അന്ന് നീ ഇറങ്ങിപ്പോയപ്പോ എന്റെ അമ്മയുടെയും മരുമക്കളുടെയും മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചത്? അഭിമാനം മനുഷ്യൻ ആത്മാവ് പോലെയാ, അതിൽ മുറിവേറ്റ പെട്ടെന്നൊന്നും അത് ഉണങ്ങില്ല. ഇപ്പൊ ഒറ്റ വാക്കിൽ അതല്ല സത്യം ഇതാണെന്ന് നീ പറഞ്ഞപ്പോ നിന്റെ ഭാഗം ക്ലിയറായി. പക്ഷെ ഞാനോ
എന്റെ അമ്മയുടെയും മരുമക്കളുടെയും മുന്നിൽ ഒരു പെൺവാണിപ്പക്കാരനായി നീയും എന്നെ മുദ്ര കുത്തി. അവരെല്ലാം എന്നെ വിശ്വസിച്ചു. എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് എന്നെ വിശ്വാസമില്ലെന്ന് നീ പറഞ്ഞു. ആ നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കാനോ? പറ്റിപ്പോയി. ഞാൻ അതിന് ക്ഷമ ചോദിക്കുക. ഇനിയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക്. ഞാൻ പറയുന്നൊക്കെ സത്യമാ. എന്താ അവിടെ? വാട്ട് ഈസ് ദിസ്? അമ്മ, ഞാൻ എല്ലാം പറയാം. ഡി കെ ഉപേക്ഷിച്ച് ആ കുടുംബത്തെ രക്ഷിക്കാൻ നിനക്ക് പറ്റുമോ? പറ്റണം. അല്ലെങ്കിൽ സകലതം നശിപ്പിക്കും ഞാൻ. നിന്റെ ഭർത്താവിനെയും അമരാവതിയെയും മക്കളെയും മരുമക്കളെയും ആ അമ്മയൊക്കെ രക്ഷിക്കാൻ നിനക്കേ പറ്റൂ. പക്ഷേ ഡി കെ നീ ഉപേക്ഷിക്കും. എന്റെ ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി ഞാൻ എന്റെ പ്രാണനായ ഭർത്താവിനെ ഉപേക്ഷിക്കും. ഇതെല്ലാം ഇവളുടെ കള്ളക്കഥയാ. ഒരാള് വെറുതെ ഭീഷണിപ്പെടുത്തിയപ്പോ സ്വന്തം ഭർത്താവിനെ കളഞ്ഞിട്ട് പോയി പോലും. അഥവാ ഇപ്പൊ നീ പറഞ്ഞത് സത്യമാണെങ്കിൽ തന്നെ അത് ഇപ്പോഴല്ല പറയേണ്ടത്. അന്ന് അത് സംഭവിച്ചപ്പോ തന്നെ നീ ഡി കെയോട് അത് പറഞ്ഞിരുന്നെങ്കിൽ ഡി കെ തന്നെ അതിന് പരിഹാരം കണ്ടേനെ. ഹിറ്റ്ലർ, ഞാൻ പറയുന്നേക്കെ സത്യമാണ്. അമ്മയെങ്കിലും ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം. ആദ്യം നിന്നെ നിന്റെ ഹസ്ബൻഡ് വിശ്വസിക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ വിശ്വസിക്കാം. ഈ കള്ളക്കഥ ആര് വിശ്വസിക്കും? ഡി കെ കുറ്റപ്പെടുത്തി ഇറങ്ങിപ്പോവാൻ എന്തൊരു ഉത്സാഹമായിരുന്നു നിനക്ക്. ഇപ്പൊ ദേ കിടക്കുന്നു. ബേട്ടി, മാരേജ് ലൈഫ് എന്ന് പറയുന്നത് സർക്കസിലെ റിപ്പീസ് കളിയാ. റിപ്പീസിന് താഴെ കിട്ടുന്ന വലയുണ്ടല്ലോ, അതാണ് മാരേജിന്റെ വിശ്വാസം. ഒരു ദിവസം ആ വല കെട്ടിയില്ലെങ്കിലേ കളിക്കാരൻ താഴെ വീണ് ഡെത്തായി പോവും. എന്റെ മോന്റെ മനസ്സ് എന്തുമാത്രം വേദനിച്ചെന്ന് നിനക്കറിയൂ. ആ വേദന അത്ര പെട്ടെന്നൊന്നും അവന് മറക്കാൻ പറ്റില്ല. സുപ്രിയ, എനിക്കൊരു ആഗ്രഹമുണ്ട്. അതിന് എന്നൊന്ന് ഹെൽപ്പ് ചെയ്യൂ. പറയ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഒരിടം വരെ പോണം. ഡി കെ സുപ്രിയ ആദ്യം കണ്ടുമുട്ടിയ ഒരു സ്ഥലമില്ലേ? എനിക്ക് ആ ക്യാമ്പസിലൊന്ന് പോണം. എന്റെ ഒപ്പം വരൂ. ഇനി ഈ നാട്ടിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. സുപ്രിയ പണ്ട് പോയ സ്ഥലങ്ങളിലൊക്കെ പോകാനൊരാഗ്രഹം. തിരിച്ചു പോകുമ്പോ എനിക്കെന്റെ സുപ്രിയയുടെ ആ പഴയ ഓർമ്മകൾ വേണം. ഏട്ടാ, ഞാനിവിടെ സുപ്രിയെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. ഓർമ്മകൾ തീ പോലെയാ, പുകഞ്ഞു പുകഞ്ഞ് അതിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. കൊടുജാതിരി വെച്ച് ഒരു സ്വപ്നത്തിൽ സുപ്രിയ എന്നോട് പറഞ്ഞു അവളിനി ജ്യോതിയിലാണ് ഉണ്ടാവുകയെന്ന്. ജ്യോതിയെ ഞാൻ എത്ര കൂടുതൽ സ്നേഹിക്കുന്നുവോ അത്രയും
അവളെ സ്നേഹിക്കുന്നതായി കരുതുമെന്ന്. യഥാർത്ഥത്തിൽ ജ്യോതിയിലൂടെ ഞാൻ സുപ്രിയ തന്നെയാ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. ജ്യോതിയും സുപ്രിയയും എനിക്കിപ്പോ രണ്ടല്ല, ഒന്ന് തന്നെയാണ്.